മെഡിക്കൽ എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് പോയിന്റുകളിൽ അൻപത്തി ഒൻപതാമത്തേത് കപ്പാസിറ്റൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് സോ ആദ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻസിലേക്ക് മൂവ് ചെയ്യാം അറ്റ് ഫസ്റ്റ് വൺ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു സ്പെറിക്കലായിട്ടുള്ളൊരു കൺ ഒരു സർഫ് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിലുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ് അവൻ റേഡിയസ് ആണ് ഉള്ളതെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം ദറ്റ് റിലേഷൻ ഈസ് ഫോർ പൈ ഏപ്സലോൺ സീറോ ഏപ്സലോൺ ആർ ഇൻറ്റു ദറ്റ് ക്യാപിറ്റൽ ആർ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ രണ്ടാമത് അതൊരു സ്പെറിക്കൽ ആണെങ്കിൽ സ്പെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് സർഫസസ് കോൺസെൻട്രേറ്റ് ആയിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഇന്നറായിട്ടുള്ളത് ആർ വൺ റേഡിയസ് ആണ് ഔട്ടറായിട്ടുള്ളത് ആർ ടൂ ആണെന്നിരിക്കട്ടെ ആൻഡ് ദ ഔട്ടർ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഔട്ട് ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് എർത്താണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദ കപ്പാസിറ്റൻസ് ടേക്ക് ദ ഫോർമുല ഇസ് ഈക്വൽ ടു ഫോർ പൈ ആപ്സലോൺ സീറോ എപ്സലോൺ ആർ ഇൻ ടു ആർ വൺ ആർ ടു ഡിവിഷൻ ബൈ ആർ ടു മൈനസ് ആർ വൺ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ പാരലൽ പ്ലേറ്റ് കെപ്പാസിറ്റർ ആണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സലോൺ സീറോ എ ഡിവിഷൻ ബൈ ഡി ആയിട്ടായിരിക്കും നോർമലി നമ്മൾ പറയാം അപ്പം അതിൽ എ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലേറ്റിൻ്റെ ഏരിയയും ഡി എന്ന് പറയുന്നത് അവ തമ്മിലുള്ള സെപ്പറേഷനുമാണ് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ റിലേഷൻസ് ഓർമ്മ വെക്കുക ഹാഫ് സി വി സ്ക്വയറും ദാറ്റ് ഈസ് ഇക്കോൾഡ് ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സിയും ഓർ ഈക്വൽ ടു ഹാഫ് ക്യൂ ഇൻ ടു വി അതോടൊപ്പം എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിലേക്ക് ഹാഫ് എപ്സലോൺ സീറോ ഈ സ്ക്വയർ വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ഇനി ഇതിനിടയിലായിട്ട് ഒരു ഡയഇലക്ട്രിക് മീഡിയം ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് മാറ്റം വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക എഫ്സലോൺ സീറോ എ ഡിവിഷൻ ബൈ ഡി എന്ത് ഡയലട്രിക് കോൺസെൻറ് ആണോ ഉള്ളത് അത്ര ടൈംസ് ആയിട്ട് നമ്മുടെ കപ്പാസിറ്റൻസ് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക അതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില കേസസ് ഒരു പാരൽപ്ലേറ്റ് കപ്പാസിറ്റൻസ് കപ്പാസിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ അവിടെ ടോട്ടലായിട്ടുള്ള സെപ്പറേഷൻ ഡി ആണെന്നിരിക്കട്ടെ സൊ അതിനകത്തായിട്ട് പാർഷലി നമ്മളൊരു ഡയലട്രിക്ക് ഫില്ല് ചെയ്തു എന്നിരിക്കട്ടെ സോ കെ ഡയലട്രിക്കുള്ള ഒരു അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എങ്കിൽ അവയുടെ കപ്പാസിറ്റൻസ് കൂടുമെന്ന് ഓർമ്മയിരിക്കട്ടെ അതോടൊപ്പം ആ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക എപ്സലോൺ സീറോ എ ഡിവിഷൻ ബൈ ഡി മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് വൺ ബൈ കെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പക്ഷെ അതിനു പകരം ഇതിനകത്ത് നമ്മൾ പാർഷ്യലി ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടക്റ്റിംഗ് ആണ് എന്നിരിക്കട്ടെ അപ്പോൾ കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ഡയലട്രിക് കോൺസെൻറ്റ് ഇൻഫിനിറ്റിയിലേക്ക് മാറും അങ്ങനെയാണെങ്കിൽ അവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എഫ്സലോൺ സീറോ എ ബൈ ഡി മൈനസ് ടി എന്നുള്ള കാര്യം ഓർക്കുക ഈ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പല ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ വാലുവേഷനിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റുകൾ ഓർമ്മയിരിക്കട്ടെ നമ്മുടെ ഡയലട്രിക് മെറ്റീരിയൽ ഒരു കപ്പാസിറ്ററിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു അത് ബാറ്ററി കണക്റ്റ് ചെയ്തുകൊണ്ട് ബാറ്ററി ഇല്ലാതെ എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കപ്പാസിറ്റൻസിനും ചാർജിനും പൊട്ടൻഷ്യലിനും ഇലക്ട്രിക് ഫീൽഡിനും എനർജിക്കും ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സോ നൗ വി ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് വൺ ഗുഡ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സിക്സ്റ്റി ഫോർ സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഹാവിങ് സെയിം ചാർജ് ആൻഡ് സെയിം റേഡിയസ് ആർ കമ്പൈൻഡ് ടു ഫോം വൺ ബിഗർ ഡ്രോപ് ഫൈൻഡ് ദ റേഷ്യ ഓഫ് കെപ്പാസിറ്റൻസ് ഓഫ് ബിഗ് ഡ്രോപ് ടു സ്മോൾ ഡ്രോപ് സോ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ബിഗ് ഡ്രോപ് ടു ദാറ്റ് എ സ്മോൾ ഡ്രോപ് ദാറ്റ് ഇസ് വി നീഡ് ടു ഫൈൻഡ് ഇറ്റ് അതോടൊപ്പം തന്നെ ഈ കമ്പൈൻഡ് എഫക്റ്റ് വരുന്ന സമയത്ത് പൊട്ടൻഷ്യലിന് എന്ത് സംഭവിക്കും ചാർജിന് എന്ത് സംഭവിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും എനർജിക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്കറിയാം ആ ഉള്ള ഒരു സ്മോൾ ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സിംപിളായിട്ട് നമുക്ക് പറയാം ഫോർ പൈ എപ്സലോൺ സീറോ ആർ അങ്ങനെയാണെങ്കിൽ എൻ ആറുകൾ ചേർന്ന് ഒരു ബിഗറായിട്ടുള്ള ആർ റേഡിയസ് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ എങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫോർ പൈ ആപ്സലോൺ സീറോ ക്യാപിറ്റൽ ആർ ആയിരിക്കും സോ അങ്ങനെയാണെങ്കിൽ സി ആർ ബൈ ക്യാപിറ്റൽ സി സ്മോൾ ആർ എന്ന് പറയുന്നത് നമുക്ക് പറയാം എസ് ഫോർ പൈ ആപ്സലോൺ സീറോ ക്യാപിറ്റൽ ആർ ഡിവിഷൻ ബൈ ഫോർ പൈ ആപ്സലോൺ സീറോ സ്മോൾ ആർ സോ അവർ ഐ മീസ് ടു ഫൈൻറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഓർഗേണ്ട ഒരു കാര്യം ലിക്വിഡ്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് വോളിയം കൺസർവേഷൻ വോളിയം കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എൻ ആയിട്ടുള്ള സ്മോളാർ റേഡിയസ് ഉള്ള ഒരു ഡ്രോപ്പ് ഇൻറ്റ് വോളിയം എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ആയിരിക്കും അങ്ങനെയുള്ള എൻ ഒരുമിച്ച് ചേരുമ്പോഴാണ് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു ബിഗ്ഗർ യൂണിറ്റ് ആയിട്ട് മാറുന്നത് അതിലെ ഈക്വൽ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വെട്ടിക്കളഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ആർ ക്യൂബ് ഇസ് ഈക്വൾ ടു എൻ ഇൻ ടു ആർ ക്യൂബ് സോ വി ക്യാൻ സേ ദറ്റ് ആർ ടേക്ക് ദ വാല്യൂ എസ് എൻ റൈസ് ടു വൺ ബൈ ത്രീ ആർ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പല ക്വസ്റ്റിനുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോ വി ക്യാൻ യൂസ് ദറ്റ് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എൻ റൈസ് ടു വൺ ബൈ ത്രീ ആർ ഡിവിഷൻ ബൈ ആർ ആൻഡ് വിഖരിത വാല്യൂആസ് എൻ റൈസ് ടു വൺ ബൈ ത്രീ അപ്പം ഇവിടെ പറയുന്നത് നിങ്ങൾ ഓർക്കുക സിക്സ്റ്റി ഫോർ സ്മോൾ ഡ്രോപ്പ് ആണെന്നാണ് പറയുന്നത് സോ സിക്സ്റ്റി ഫോർ റൈസ് ടു വൺ ബൈ ത്രീ സിക്സ്റ്റി ഫോർ നമുക്കിങ്ങനെ എഴുതാം ഫോർ റൈസ് ടു ത്രീ ദ ഹോൾ റൈസ് ടു വൺ ബൈ ത്രീ സോ യുഗരിത വാല്യൂആസ് ഫോർ ഈസ് ടു വൺ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മറ്റു പരാമീറ്റേഴ്സിന് എന്ത് വ്യത്യാസം വരും എന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സോ ട്രൈ ടു ഡു മാക്സിമം എം സി ക്യൂസ് ടേക്ക് കെയർ ഗോഡ് ബ്ലാസ്റ്റ് യു